നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 36,000 അടി ഉയരത്തിൽ പറന്ന വിമാനത്തിൽ നിന്നും നിർത്താതെ മുഴങ്ങി സ്മോക്ക് അലാറം. തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. 10 മിനിറ്റിൽ താഴെ സമയമെടുത്ത് 4,250 അടിയിലേക്കും പിന്നീട് എയർപോർട്ടിലേക്കും സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു. കാൻസാസിലെ സലീന റീജിയണൽ എയർപോർട്ടിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. കാർഗോ ഏരിയയിൽ പുകയോ തീയോ ഉണ്ടായെന്ന സംശയത്തെ തുടർന്നായിരുന്നു എമർജൻസി ലാൻഡിംഗ്. ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ന്യൂയോർക്കിൽ നിന്ന് സാന്റിയാഗോയ്ക്ക് പുറപ്പെട്ട ജെറ്റ് ബ്ലൂ വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിൽ നിന്ന് സ്മോക്ക് അലാറം മുഴങ്ങിയതിനെ തുടർന്നാണ് വിമാനം ഉടനടി എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. ലാൻഡ് ചെയ്തതിന് 90 മിനിറ്റോളം കഴിഞ്ഞാണ് പൈലറ്റ് യാത്രക്കാരോട് സംസാരിച്ചത്. വിമാനത്തിൽ നിന്ന് പുകയോ തീയോ ഉയർന്നതായി അറിയില്ല എന്നായിരുന്നു യാത്രക്കാരുടെ പ്രതികരണം. കാർഗോ ഏരിയയിലെ പുക ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സെൻസർ അലേർട്ടിന് ശേഷമായിരുന്നു വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. കാർഗോ ബേയിൽ പുകയുണ്ടെന്നാണ് സെൻസർ അലേർട്ട് ചെയ്തതെന്ന് പൈലറ്റ് പറഞ്ഞതായി യാത്രക്കാർ പ്രതികരിച്ചു. പക്ഷേ തീ ഉയർന്നതായി റിപ്പോർട്ടില്ല. ലാൻഡ് ചെയ്യുന്നതിനിടെ വലിയ ശബ്ദം കേട്ടതായി മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. സെൻസർ അലർട്ട് മുഴങ്ങാൻ കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിമാനം ബോസ്റ്റണിൽ എത്തിച്ച് പരിശോധിച്ചു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഒരു എലി കാരണം വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. കുറച്ചു ദിവസം മുന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. ആഹാരം വിളമ്പിയതിന് പിന്നാലെ ക്യാബിനിൽ കൂട്ട നിലവിളി ഉയർന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ അങ്കലാപ്പിലായി എല്ലാവരും. ഉടനടി വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനമാണ് നിറയെ യാത്രക്കാരുമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. നോർവേയിലെ ഓസ്ലോയിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു അടിയന്തരമായി ഇറക്കിയത്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് അടിയന്തരമായി വിമാനം ഇറക്കിയത്. ഭക്ഷണപാത്രത്തിൽ നിന്ന് ജീവനുള്ള എലി ഇറങ്ങി ക്യാബിനിലേക്ക് ഓടുകയായിരുന്നു. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറി. യാത്രക്കാരന് കിട്ടിയ ആഹാരത്തിലായിരുന്നു എലിയെ ജീവനോടെ കണ്ടെത്തിയത്. ഭക്ഷണപൊതിയിൽ നിന്ന് പുറത്തിറങ്ങിയ എലി അടുത്ത സീറ്റിലിരുന്ന യാത്രക്കാരുടെ ശരീരത്തിലേക്ക് ചാടി ശേഷം ക്യാബിനിലെ തറയിലൂടെ ഓടിയെന്നാണ് യാത്രക്കാർ പറയുന്നത്. എലികൾ വിമാനത്തിൽ കയറി വയറുകൾ കരണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കർശനമായ പ്രോട്ടോക്കോളുകളാണ് വിവിധ എയർലൈനുകൾ എലിശല്യം അകറ്റാനായി പിന്തുടരുന്നത്. വിമാനത്തിലെ യാത്രക്കാർക്കായി ഭക്ഷണം തയ്യാറാക്കിയ അടുക്കളയിൽ നിന്നോ ഭക്ഷണം വിമാനത്തിലേക്ക് എത്തിക്കുന്നതിനിടെയോ എലി കയറിയതായിരിക്കാം എന്നായിരുന്നു നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.